നമസ്കാരം കൂട്ടുകാരെ, ക്വസ്റ്റ്യൻ ബെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LDC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ആവർത്തിച്ച് വരുന്നവ. എല്ലാ PSC എക്സാമിനും കാണുമ്പോൾ അല്ലേ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിപ്പോവാം. ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഐസൻഹോവർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡ്വൈറ്റ് ഐസൻഹോവർ. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശജൻ ബഹ്ലൂൽ ലോധി. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശജനാണ് ബഹ്ലൂൽ ലോധി. യുദ്ധപരാജയത്തെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്തു കൊടുത്ത ഗ്രീക്ക് ഭരണാധികാരി സെല്യൂക്കസ്. യുദ്ധപരാജയത്തെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്തു കൊടുത്ത ഗ്രീക്ക് ഭരണാധികാരിയാണ് സെല്യൂക്കസ്. അടുത്തത്, ചന്ദ്രനും ഭൂമിക്കുമിടയിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. അടുത്ത നോക്കാം, ബ്രിട്ടനിൽ ആരുടെ ഭരണകാലമാണ് ദ കോമൺവെൽത്ത് എന്നറിയപ്പെട്ടിരുന്നത്? ഒളിവർ ക്രോംവെൽ. ബ്രിട്ടനിൽ ആരുടെ ഭരണകാലമാണ് ദ കോമൺവെൽത്ത് എന്നറിയപ്പെട്ടിരുന്നത്? ഒളിവർ ക്രോംവെൽ. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ എത്ര? 92. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ എത്ര? 92. ഫാറ്റ്മാൻ എവിടെ വീണ ബോംബിൻ്റെ പേരാണ്? നാഗസാക്കി. ഫാറ്റ്മാൻ എവിടെ വീണ ബോംബിൻ്റെ പേരാണ്? നാഗസാക്കി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് JB കൃപലാനി. ഏറ്റവും ഭാരമുള്ള വാതക മൂലകം റെഡോൺ. ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റെഡോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 46.6. ഭൂവൽക്കത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 46.6. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ആദ്യമായി പ്രസിഡന്റ് ഭരണം നടപ്പാക്കിയത്? പഞ്ചാബ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ആദ്യമായി പ്രസിഡന്റ് ഭരണം നടപ്പാക്കിയത്? പഞ്ചാബ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചതാരെ? ആൽഫ്രഡ് വേഗ്നർ. ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം സൂപ്പർമാൻ. ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രമാണ് സൂപ്പർമാൻ. മലബാറിൽ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മലബാറിൽ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മണ്ടരി രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. മണ്ടരി രോഗത്തിന് കാരണമായ രോഗാണുവാണ് വൈറസ്. വാൽമീകിയുടെ യഥാർത്ഥ പേര് രത്നാകരൻ. വാൽമീകിയുടെ യഥാർത്ഥ പേരാണ് രത്നാകരൻ. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. പ്രാചീനകാലത്ത് ചൂണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ. പ്രാഗ്ജ്യോതിഷപുരം സ്ഥാപിച്ചത് നരകാസുര രാജാവ്. പ്രാഗ്ജ്യോതിഷപുരം സ്ഥാപിച്ചത് ആരെ? നരകാസുര രാജാവ്. ആര്യഭട്ടൻ ജനിച്ചതെന്ന് കരുതുന്ന ആഷ്മകം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ. ആര്യഭട്ടൻ ജനിച്ചതെന്ന് കരുതുന്ന ആഷ്മകം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ. നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുശ്രുതൻ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുശ്രുതൻ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമർ. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡ്.
ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ്. അറ്റ്ലാന്റിക്കിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക്കിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പൗൾട്രി. നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പൗൾട്രി. യൂറാൽ നദിയിൽ പതിക്കുന്ന തടാകം കാസ്പിയൻ കടൽ. യൂറാൽ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടൽ. അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമമാണ് സോഡിയം കാർബണേറ്റ്. നാഷണൽ ഫിലിം ആർക്കിവേസിൻ്റെ ആസ്ഥാനം പൂനെ. നാഷണൽ ഫിലിം ആർക്കിവേസിൻ്റെ ആസ്ഥാനം പൂനെയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ല. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബല്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമേത്? ബെക്സാർ യുദ്ധം 1764. അതുപോലെ ബെക്സാർ യുദ്ധം നടന്ന വർഷം ചോദിക്കും 1764. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബെക്സാർ യുദ്ധം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷം 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷമാണ് 1600 ഡിസംബർ 31. അടുത്തത്, എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാനദിയിൽ ഒഴുക്കണം. വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാരൻ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം. ഇത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം. ഇപ്രകാരം മരണപത്രത്തിൽ എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരുപടി ഗംഗാനദിയിൽ ഒഴുക്കണം, വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാരൻ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം. ഇത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം. പ്രകാരം മരണോത്തരത്തിൽ എഴുതിയത്. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിസ്ഥാനമിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. തിരിച്ചും ചോദിക്കുക, പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിസ്ഥാനമിട്ട യുദ്ധം പ്ലാസി യുദ്ധം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമം ജോൺ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമമാണ് ജോൺ കമ്പനി. ഈ വീഡിയോ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.